ഇന്നത്തെ ഇറ്റുമതി വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ നേരത്തെ തിയേറ്ററുകളിലേക്കെത്തിയ മലയാളം സിനിമയാണല്ലോ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഫാന്റസി റൊമാന്റിക് എന്റർടൈനർ സിനിമയ്ക്ക് ഒരു 3-5 കോടി റേഞ്ചിലെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് കൂടുതൽ പ്രേക്ഷകരും കരുതിയതെങ്കിൽ ഇപ്പോഴത്തെ സിനിമയുടെ ദർത പഠിച്ചിട്ട് 30 ഫൈനൽ ഷെയർ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഈ വർഷത്തിലെ വൻ ദുരന്ത സിനിമകളിൽ ഒന്നായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ്. 20 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നും ചിത്രത്തിന്റെ കേരള ഫൈനൽ തിയേറ്റർ ഷെയർ എന്ന് പറയുന്നത്, അതായത് നിർമ്മാതാവിന് ലഭ്യമാകുന്ന തുക 55 ലക്ഷവുമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ സിനിമ തുടങ്ങിയത് ഏകദേശം 3-5 കോടി റേഞ്ചിൽ ബഡ്ജറ്റിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് സംവിധായകന്റെ പലവിധ കാരണങ്ങളാൽ സിനിമയുടെ ബഡ്ജറ്റ് ഉയരുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും വൻ നഷ്ടമുണ്ടാക്കുന്ന ഒപ്പം തന്നെ സാറ്റലൈറ്റ് ഒടിടി അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടാത്ത സിനിമയായിട്ട് കൂടി ചിത്രം മാറിയിരിക്കുകയാണ്. ഗോളം എന്ന സിനിമ കഴിഞ്ഞാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ആദ്യ ദിവസം തന്നെ ഡീസന്റ് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ ഇട ദിവസങ്ങളിലടക്കം ഗോളം എന്ന സിനിമ മറ്റ് സിനിമകൾക്കില്ലാത്ത 24 മണിക്കൂർ ബുക്കിംഗ് ടിക്കറ്റ് വിൽപ്പന എല്ലാം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. 1 കോടിക്കടുത്തേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തുന്നു എന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കാത്തിരിക്കൂ പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്. ഗോളത്തിന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായി. തിയേറ്ററുകളിൽ വിജയിച്ച പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണല്ലോ തലവൻ. ചിത്രത്തിന്റെ പതിവ് പോലുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ ഇതേ സമയം 11 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഈ വരുന്ന ശനി നായരുടെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുന്ന തലവൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് 22 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്നലെ ഇതേ സമയം 11 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിൽ താഴെയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 15 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പോഴും 88 കോടി രൂപയ്ക്ക് മുകളിൽ തന്നെയാണ്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.